ഞാൻ തനിക്ക് ഫോൺ ചെയ്തപ്പോൾ നീ റിസീവ് ചെയ്തില്ല നിന്റെ ഫോൺ ആ കിരണാണ് എടുത്തത് എന്നിട്ട് ഞാൻ നിന്നെ സംശയിച്ചില്ല അതവ എൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും നിന്നെ സംശയിക്കുമായിരുന്നു പിന്നെ അവർ പറയായിരുന്നു നിങ്ങൾ രണ്ടാളെ ഒന്ന് ശ്രദ്ധിച്ചേക്കാൻ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല ചെയ്തോ ഞാൻ അങ്ങനെ ഇല്ല ഒരു തവണ പോലും ഞാൻ നിന്നോട് ചോദിച്ചില്ല നിന്റെ ഫോൺ എന്തിനാ ആ കിരണ എടുത്തതെന്ന് ചോദിച്ചോ ഞാൻ നിന്നോട് എൻ്റെ നന്മേ നീ ഇങ്ങനെയാണോ കരുതിയത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ ജ്വല്ലറി ഷോപ്പിന്റെ ബില്ല് കാണിക്കേണ്ടി വന്നില്ല ഞാൻ അത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ആ നെക്ലസിന്റെ ബില്ല് തനിക്ക് കാണിച്ചു തരണമെന്ന് നീ അറിയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഇത്ര വിലയുള്ള നെക്ലസ് ആണ് ഞാൻ തരുന്നതെന്ന് ഞാൻ നിനക്ക് സർപ്രൈസ് തരാൻ ആഗ്രഹിച്ചത് പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു സർപ്രൈസ് തരുന്നതിന് പകരം എനിക്ക് ഇവിടുന്ന് സ്വയം സർപ്രൈസ് കിട്ടുമെന്ന് തനിക്കറിയോ പ്രീത നമ്മുടെ കല്യാണത്തെ സംബന്ധിച്ച് ഞാൻ എത്ര എക്സൈറ്റഡ് ആയിരുന്നു എന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ എത്ര വേണമെങ്കിലും ഷോപ്പിംഗ് ചെയ്തോ എന്റെയും പ്രീതയുടെയും കല്യാണത്തിന് ഒന്നിനും ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല എന്ന് പിന്നെ ഞാൻ എന്താ പറയണ്ടേ തനിക്കഥവാ ഈ ബന്ധത്തിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഞാൻ ഞാൻ എന്ത് ചെയ്യാനാണ് ഈ കുറ്റപ്പെടുത്തുന്ന ഈ ഗെയിം ഉണ്ടല്ലോ ഇത് കളിച്ച് കളിച്ച് എനിക്ക് മതിയായി എല്ലാ തവണയും എനിക്ക് പ്രൂവ് ചെയ്യേണ്ടി വരുന്നു ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങൾ പ്ലീസ് എന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് താൻ ഫോർ വൺസ് ആൻഡ് ഫോർ ഓൾ ആലോചിച്ച് തീരുമാനിച്ച് എന്നോട് പറയും അതായത് തനിക്കെന്നെ കല്യാണം കഴിക്കണോ അതോ വേണ്ടേ ഒന്ന് എന്നോട് ക്ഷമിക്കണം എനിക്ക് മനസ്സിലാകും അത് എനിക്കറിയില്ല ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു കണ്ടീഷൻ ഒരു കണ്ടീഷനെ പുറത്ത് ഞാൻ നിനക്ക് മാപ്പ് തരാം ഏത് പെൺകുട്ടിയാണോ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് പെൺകുട്ടിയാണോ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അവളുടെ കണ്ണുകളിൽ ഒരു തുള്ളി പോലും കണ്ണീരുണ്ടാവരുത് അപ്പൊ ഇനി മുതൽ ഒരിക്കലും കരയരുത് പ്രോമിസ് പ്രോമിസ് പ്രീത നീ ഞാനുമായി ജീവിതം മുഴുവൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് ഞാൻ കൊണ്ടുവന്ന നെക്ലസ് സർപ്രൈസ് ആയി കൊണ്ടുവന്നത് ഞാൻ നിന്റെ കഴുത്തിൽ അണിയിക്കട്ടെ നീ എത്ര കൗശലക്കാരനായ മനുഷ്യനാ പൃഥ്വി ഡ്രാമ നന്നായി കളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നിന്റെ യഥാർത്ഥ മുഖം അറിയാം എന്ത് സംഭവിച്ചാലും നിന്റെ തനിനിറ എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരും ഞാൻ ഈ നെക്ലസ് നീ വാങ്ങിയതാവാൻ ഒരു സാധ്യതയുമില്ല പ്രീതെ ചതിക്കാടാ നീ ഓ ഗോഡ് എനിക്ക് ഇവന്റെ മുഖത്ത് മുഖം മൂടി വലിച്ചു കയറാൻ പറ്റിയിരുന്നെങ്കിൽ നിന്നെ അച്ഛമ്മ വിളിക്കുക അച്ഛമ്മയുടെ കാലിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ചെല്ല് പ്രീത പൊയ്ക്കോ പൊയ്ക്കോന്നേ എക്സ്ക്യൂസ് മീ ഒരു സെക്കൻഡ് എന്തിന് എന്തിനു ചെയ്യുന്നു ഇതൊക്കെ എന്നോട് എന്താ നിനക്ക് കിട്ടുന്നേ എനിക്ക് മേൽ ഇടയ്ക്കിടെ കുറ്റം ആരോപിക്കുന്നത് നിർത്തിക്കോ കാരണം നിനക്ക് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല അണ്ടർസ്റ്റാൻഡ് ഓക്കെ ദെൻ
എന്നോട് വ്യക്തമായി പറയ സത്യം എന്താണെന്ന്. സത്യം സത്യം എന്താന്ന് വെച്ചാൽ സത്യം നിനക്കറിയാന്നേ. എക്സാക്ട്ലി. ഈ സത്യം എനിക്ക് മാത്രം അറിയാവുന്ന എന്നാ പിന്നെ ഇങ്ങനെ വിചാരിച്ചോ? ഈ ചെയ്യുന്നൊക്കെ ഞാൻ ഇനിയും ചെയ്യും. എല്ലാവർക്കും നിന്നെ കുറിച്ച് മനസ്സിലാവുന്നവരെ, അതായത് നിന്നെ മുഴുവനായും എക്സ്പോസ് ചെയ്യുന്നവരെ. യു ഗെറ്റ് ദാറ്റ്? ഓൾ ദി ബെസ്റ്റ്. ഷെളിൻ ഇരിക്കൂ. ഷെളിൻ പ്ലീസ് കരയുന്ന നിർത്തൂ. മോളെ, ഒരു വീട്ടിൽ ഇത്ര അംഗങ്ങൾ ഉണ്ടാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? എല്ലാവരുടെയും ചിന്തകളും മാറ്റിയില്ലല്ലോ. നോക്കു മോളെ, നാളെ നീ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വരുമ്പോ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ? പ്ലീസ് സ്റ്റോപ്പ് ക്രൈം ഷെളിൻ. നിന്റെ പ്രോബ്ലം എന്താ? കിരൺ നിന്നോട് അങ്ങനെ സംസാരിച്ചു എന്നുള്ളതല്ലേ? ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കിരണിനെ വഴക്ക് പറഞ്ഞല്ലോ, നീ കണ്ടതല്ലേ? ഇനിയെങ്കിലും കരയാതിരിക്കൂ. ഇനിയിപ്പോ നിനക്ക് എന്താ വേണ്ടത്? പറഞ്ഞില്ല. ഇപ്പോഴും എനിക്ക് തോന്നില്ല രോഹിത് ഏട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒട്ടും സ്നേഹമില്ലാത്തത് പോലെയാ. രോഹിത്, എന്താ മേ? മോനെ ഇങ്ങോട്ട് വാ. നിങ്ങൾക്ക് സോറി പറയാൻ ഇത്ര ബുദ്ധിമുട്ടെന്താ? മോനെ, നമ്മൾ ആരോടെങ്കിലും സോറി പറയുമ്പോ അതിലാരും ചെറുതായി പോവല്ല ചെയ്യുന്നേ. അതില് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഒരു തവണ സോറി പറയേ. എനിക്ക് ഒരു കാര്യത്തിലും കുറ്റബോധം ഇല്ലമ്മേ. ഒരു പ്രാവശ്യമല്ല, പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ 10,000 പ്രാവശ്യം വേണമെങ്കിലും സോറി പറയാം. പക്ഷെ എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ? രോഹിത്, എനിക്ക് വേണ്ടി പ്ലീസ്, എനിക്ക് വേണ്ടി ഒരു തവണ സോറി പറയേ. സോറി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പറയാൻ പാടില്ലാത്തതായിരുന്നു. ഐ ആം റിയലി സോറി. ഓ വാവ്, ദിസ് ഈസ് ഗുഡ്. കിരൺ എന്നോട് സോറി പറയുന്നു. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. കണ്ടല്ലേ ഷെളിൻ, എന്റെ കിരണും രോഹിത്തും നിന്നെ എത്ര കെയർ ചെയ്യുന്നുണ്ടെന്ന്, നിന്നെ കുറിച്ച് അവർക്ക് എത്ര ഫീലിംഗ് ഉണ്ടെന്ന്. രണ്ടുപേരും നിന്നോട് സോറി പറഞ്ഞു. ഇപ്പൊ നീ ഹാപ്പി അല്ലേ? ഞാൻ ഇപ്പോ വരാം. ഇനിയെങ്കിലും ചിരിക്കുമോളെ? അത്രേ ഉള്ളു കാര്യം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അപ്സെറ്റ് ആവുന്നേ. പ്രീത ഇത് എവിടെ പോയി? ഇനി പോയി കാണുമോ? ആരോടും പറഞ്ഞില്ലല്ലോ. അച്ഛമ്മേ പ്രീതയോട് പറഞ്ഞു അച്ഛമ്മ എന്നെ അന്വേഷിച്ചു. അതെ പ്രീതി, ഇരിക്കേ. ഇരിക്കും മോനെ, ഇരിക്കും മോനെ. ഇന്നിവിടെ സംഭവിച്ചതെല്ലാം നീ ഒരേ ഒരാള് കാരണമാണ് പ്രീത. നിനക്ക് ആ നെക്ലസ് കാറിന്ന് കിട്ടിയപ്പോ ആ നേരത്ത് തന്നെ നിനക്ക് പൃഥ്വിയോട് പറയാമായിരുന്നു, അവനോട് ചോദിക്കാമായിരുന്നു. എനിക്കറിയില്ല നീ ഇത്ര സമയം എന്തിനാ എടുത്തതെന്ന്. സമയമുണ്ടായിരുന്നല്ലോ, അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നിന്റെ അപ്പൊ അവൻ ഹോസ്പിറ്റലിൽ വന്നല്ലേ, അപ്പോഴെന്താ ചോദിക്കാഞ്ഞേ? ഇന്ന് നീ കാരണം ഷെളിന്റെ ക്യാരക്ടറിന് മേലെ എത്ര ചൂണ്ടുവിരലുകൾ ഉയർന്നു. ഇത് നല്ല കാര്യമാണോ?
നീ കാരണം ഭാവ ഷേളിന് എന്തൊക്കെ പഴി കേൾക്കേണ്ടി വന്നു. എത്രമാത്രം അപ്സെറ്റ് ആയി പോയവൾ. ഇനി മേലല്ലെങ്കിലും പ്രീത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതാ. കഴിഞ്ഞുപോയത് വീണ്ടും സംസാരിക്കണ്ട. എല്ലാവരും നെഗറ്റീവായ കാര്യങ്ങളെ കുറിച്ചാ സംസാരിക്കുന്നത്. എല്ലാവരും മറന്നോ നാളെ നമുക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടെന്ന്. നാളെ ഒരു ശുഭദിനമാണ്. 25 വർഷം മുമ്പ് രാധികയെ ഈ വീട്ടിലെ മരുമകളായി കൊണ്ടുവന്ന ദിവസമാണ്. നാളെ ചേട്ടന്റെ അടുത്തേടെ മാരേജ് ആനിവേഴ്സറിയാ. കൺഗ്രാജുലേഷൻസ് ചേട്ടാ. കൺഗ്രാജുലേഷൻസ് എടത്തി. താങ്ക് യു ചേച്ചി. കണ്ടില്ലേ, എന്റെ പുന്നാര അമ്മയ്ക്കേ ഓർമ്മയുള്ളൂ, വേറെ ആർക്കും ഓർമ്മയില്ല. ഇനി അഭിനന്ദനങ്ങൾ മറ്റും പിന്നെ തന്നാ മതി. ആദ്യം പറ, പാർട്ടിക്കുള്ള ഏർപ്പാടുകളും ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടോ? പാർട്ടി രോഹിതും കിരണും. എന്റെ അച്ഛാ, ഐ ആം ഹിയർ, ഐ ആം ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് എവരിതിങ്. എന്റെ ടെൻഷനും അത് തന്നെയാ മോനെ. സ്വന്തം അച്ഛനു വേണ്ടി നീ എന്താ ചെയ്തിട്ടുള്ളത്? അയ്യോ, ചെയ്യാനായിട്ട് ഒരു അവസരം തരുന്നേ. അങ്കിൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ വീട്ടിലെ ഭാവി മരുമകൾ എന്ന നിലയിൽ രോഹിത് ഏട്ടന്റെ കൂടെ എല്ലാ അറേഞ്ച്മെന്റും ചെയ്യാം. അത് വിശ്വസിക്കാവുന്ന കാര്യമാണ്. ആദ്യത്തെ പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് അതിഥികളെ ക്ഷണിക്കാം. പൃഥ്വി, നാളെ വരണേ. ദാറ്റ്സ് സോ സ്വീറ്റ് ഓഫ് യു അച്ഛമ്മ. ഓഫ് കോഴ്സ് ഞാൻ വന്നിരിക്കും. ഈ കിളവി എന്നെ ഇൻവൈറ്റ് ചെയ്തു, പക്ഷെ എന്തുകൊണ്ട് പ്രീതി ഇൻവൈറ്റ് ചെയ്തില്ല? അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് തോന്നുന്നില്ലേ നമുക്ക് പ്രീതയെ കൂടെ ഇൻവൈറ്റ് ചെയ്യണോന്ന്? ഐ മീൻ ടു സേ, അവള് തെറ്റ് ചെയ്തതാ. പക്ഷേ ഷെർലിൻ, എന്തു വർത്തമാനാ നീ പറയുന്നേ? ഞാൻ കിരണിനെ രോഹിതിനെ ഇൻവൈറ്റ് ചെയ്തോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ പ്രീതയെ എങ്ങനെ വിളിക്കും? ഞാൻ അവരുടെ അച്ഛമ്മയെ പോലെ പ്രീതയുടെ അച്ഛമ്മയാണ്. അവളെന്റെ സ്വന്തം കുഞ്ഞിനെ പോലെയാ. തുടങ്ങി, അവള് ഇതേ കരയാൻ തുടങ്ങി. സത്യമല്ലേ പറഞ്ഞത്? എനിക്ക് വേണ്ടപ്പെട്ടവളാ ഇവൾ. പൊട്ടിപ്പെണ്ണ്, വാ എന്റെ അടുത്തേക്ക്. ഇവിടെ ആരുമില്ല. ഇവിടെ വെച്ച് ഷെറിന്റെ ഫോൺ ചെക്ക് ചെയ്തേക്കാം. പൃഥ്വി പറ്റി എന്തെങ്കിലും ഒരു തെളിവ് ഉറപ്പായിട്ടും കിട്ടും. വാട്ട്, ഇതിൽ പാസ്വേഡ് ഉണ്ടല്ലോ. ഇതിന്റെ പാസ്വേഡ് എന്താണെന്ന് കണ്ടുപിടിച്ച് തുറന്നു നോക്കിയില്ലെങ്കിൽ എന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോകും. എങ്ങനെയാ കണ്ടുപിടിക്കാം? അല്ല, എന്തായിരിക്കും ഇതിന്റെ പാസ്വേഡ്? ഷെറിന്റെ പാസ്വേഡ്, അവളുടെ ബർത്ത്ഡേ. അല്ല, രോഹിതിന്റെ ബർത്ത്ഡേ ആയിരിക്കും. ഒരുപാട് ഷോ ഓഫ് ചെയ്യുന്നല്ലേ, അപ്പൊ രോഹിതിന്റെ ബർത്ത്ഡേ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? ഷേളിന്റെ ബർത്ത്ഡേ ആയിരിക്കും. പക്ഷെ ഷേളിന്റെ ബർത്ത്ഡേ എന്നാ? ഫേസ്ബുക്ക് ചെക്ക് ചെയ്യാം. എവിടെ 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 ആ കെട്ടിപ്പോയി. ഈ ഷേളിനൊരു സൂത്രക്കാരി പെണ്ണ് തന്നെയാണല്ലോ. ഓ ഗോഡ്, എന്ത് പാസ്വേഡ് ആയിരിക്കും ഇതില്? കിരൺ നമ്പ്യാർ എന്ത് പാസ്വേഡ് ആണെന്നൊന്ന് ചിന്തിക്കുക. താല പുകഞ്ഞ് ആലോചിക്ക, ആലോചിക്ക. 1 2 3 4 ഇല്ല, 1 2 3 4 ഒന്നും ആയിരിക്കില്ല. ഭയങ്കര കൗശലക്കാരി അവള്. ഒന്നുകൂടി ചെക്ക് ചെയ്യാം. തുറന്നു ഇത്. യെസ്, ഇപ്പൊ പൃഥ്വിയുടെയും ഷെളിന്റെ തെളിവ് എന്തായാലും എനിക്ക് കിട്ടിയിരിക്കും. യെസ്, യെസ്, കണ്ടോ? എനിക്കറിയാമായിരുന്നു ഈ ഷെളിന്റെയും പൃഥ്വിയുടെ ഇടയിൽ എന്തോ കാര്യമായ ചുറ്റിക്കളി ഉണ്ടെന്ന്. ഐ ന്യൂ ഇറ്റ്. ഞാൻ അവളോട് ചോദ്യം ചോദിച്ചപ്പോ ഡാഡ് പൃഥ്വി ഫോൺ ചെയ്യായിരുന്നു. അതിനുശേഷം അവള് പൃഥ്വി ഫോൺ ചെയ്തിരിക്കുന്നത്. ോ, അവൾ നെക്ലസിനെ പറ്റി എല്ലാ കാര്യവും അവനോട് പറഞ്ഞു കാണുമെന്നേ. പൃഥ്വിയോട് ഞങ്ങൾ നെക്ലസിനെ പറ്റി സംസാരിക്കാൻ പോകുന്നെന്നുള്ള കാര്യം ഇപ്പോൾ അത് കൺഫേമായി. പൃഥ്വിയും ഷേളിനും തമ്മിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് ആദ്യം സംശയമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ആരും കേൾക്കില്ല. ഇന്നെന്റെ കയ്യിൽ ഈ തെളിവ് വന്ന് പെട്ടിരിക്കല്ലേ. ഒരു കാര്യം ഉറപ്പാണ്, ആ വൃത്തികെട്ട പൃഥ്വിയും ഷേളിനും തമ്മിൽ എന്തോ അറുതാത്ത ബന്ധമുണ്ടെന്ന്. അവരുടെ പ്ലാൻ വിജയിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഐ മീൻ, ഒരാളുടെ കല്യാണം എൻ്റെ ഏട്ടനുമായിട്ടും ഒരാളുടെ പ്രീതിയുമായിട്ടും എന്റെ ഏറ്റവും വലിയ സുഹൃത്തുമായിട്ട് ഞാൻ ഇവരുടെ ജീവിതം നശിക്കാൻ സമ്മതിക്കില്ല. റോഹിതട്ടന്റെ പ്രീതിയുടെ കൂടെ ഈ കിരൺ നമ്പ്യാരുണ്ട്.
ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല അതിന്. ഓ എന്റെ ദൈവമേ. ആഹാ വന്നോ നീ? ആ അമ്മേ, ഷോപ്പിംഗ് എന്ന് പറയുമ്പോ ഒരുപാട് സമയം എടുക്കല്ലോ. ഒന്ന് നോക്കട്ടെ എന്തൊക്കെയാ വാങ്ങിയ. ഓ ഒരുപാട് സമയം എടുത്തു. അമ്മ നോക്കിയേ, ഇതൊക്കെ നന്നായിരിക്കില്ലേ പ്രീത ഇട്ടാ? ഇത് നോക്കിയേ, ഇത് കൊള്ളാലോ. ഈ കളറ് പ്രീതയ്ക്ക് നന്നായി. ഇതുകൂടി ഒന്ന് നോക്കിക്കേ, ലക്ഷത്തിൽ ഒരുവളല്ലേ നമ്മുടെ മോള്. അപ്പോ സാരികളും കോടിയിലൊന്നും തന്നെ വേണ്ടേ? ഞാൻ കാണിക്കാം. വളരെ സുന്ദരം. അവൾ ഇത് ഇട്ടാ നല്ല ഭംഗിയുണ്ടാവും. അല്ലമ്മേ, നല്ല ഭംഗിയുണ്ടാകും. പൈസ അത്യാവശ്യം, ചെലവാക്കുമ്പോ നല്ല സാധനല്ലേ വാങ്ങൂ. വില നോക്കിയില്ല. എന്ത് ചെയ്യാനാ സാറല്ല, ഇപ്പൊ ഭയങ്കര വിലയല്ല. വിലക്കയറ്റം കൂടുന്നതിനനുസരിച്ചുണ്ടല്ലോ അമ്മേ, നമ്മുടെ വരുമാനം കൂടുന്നതേ ഇല്ല. എന്നാലും അമ്മേ, എന്റെ സ്വപ്നം തന്നെ ഇതല്ലേ, എന്റെ മക്കളുടെ കല്യാണം അടിപൊളിയായിട്ട് നടത്തണമെന്ന്. അറിയ എല്ലാവരും സഹായത്തിനൊക്കെ എത്തുമെന്ന്. പക്ഷെ എന്നാലും ആഗ്രഹിച്ചു പോവാണ് ആരുടെ കയ്യിൽ നിന്നും ഒരു സഹായം വാങ്ങാതിരിക്കണേന്ന്. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല വിവാഹം ആയിരിക്കണം അത്. ആളുകൾ വർഷങ്ങളോളം ഓർക്കണം എന്റെ രാജകുമാരിമാർ നന്നായി ചമഞ്ഞൊരുങ്ങി ഐശ്വര്യത്തോട് അവരുടെ രാജകുമാരന്മാരുടെ വീട്ടിലേക്ക് പോകണം. നീ എന്തിനാ ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നേ? ഈശ്വരൻ നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരും. നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറും. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഭർത്തൃ വീട് തന്നെ ലഭിക്കും. അതിനൊരു മാറ്റമില്ല. എന്റെ അച്ഛന് നിങ്ങളുടെ ഫുഡ് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാ കാറ്ററിംഗ് ഓർഡർ നിങ്ങൾക്ക് എന്നെ തരുന്നേ. അദ്ദേഹം ഒരു ഫുഡിയാണെന്ന് നിങ്ങൾക്കറിയാലോ.